വലയ സൂര്യഗ്രഹണമെന്ന ആകാശ വിസ്മയത്തിന് സാക്ഷികളാവാൻ കാസർഗോഡിനും അപൂർവ അവസരമൊരുങ്ങുകയാണ്. December 26 സംഭവിക്കുന്ന ഗ്രഹണം ഇന്ത്യയിൽ ആദ്യം ദൃശ്യമാകുന്നത് കാസർഗോട്ടെ ചെറുവത്തൂരിലായിരിക്കും. ഒപ്പം ഗ്രഹണം ഏറ്റവും വ്യക്തമായി കാണാൻ സാധിക്കുന്ന ലോകത്തിലെ 3 സ്ഥലങ്ങളിലൊന്ന് ചെറുവത്തൂറാണ്. രാവിലെ 8:04 ആരംഭിക്കുന്ന ഭാഗിക ഗ്രഹണം 9:25 പൂർണതയിലെത്തും. 3:12 വരെ തുടരുന്ന പൂർണ്ണ വലയഗ്രഹണം 11:04 അവസാനിക്കും. മംഗലാപുരം മുതൽ ബേപ്പൂർ വരെയുള്ള മേഖലകളിൽ ഭാഗികമായി ഗ്രഹണം ദൃശ്യമാവും. ഖത്തർ, UAE, ഒമാൻ എന്നീ രാജ്യങ്ങളിലൂടെ ആരംഭിക്കുന്ന ഗ്രഹണം ഇന്ത്യയിൽ ആദ്യം ദൃശ്യമാവുക ചെറുവത്തൂരിലായിരിക്കും. പ്രദേശത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളാൽ വളരെ വ്യക്തമായി ഗ്രഹണം ഇവിടെ നിന്നും കാണാൻ സാധിക്കുമെന്ന് വലയഗ്രഹണ നിരീക്ഷണത്തിന് സാങ്കേതിക സൗകര്യമൊരുക്കാൻ തയ്യാറായിട്ടുള്ള സ്പേസ് ഇന്ത്യ CMD സച്ചിൻ ബാംബ പറഞ്ഞു. കണ്ണൂർ, വയനാട് ജില്ലകളിലെ മാതമംഗലം, പന്നിയൂർ, പേരാവൂർ, മീനങ്ങാടി, ചുള്ളിയോട് എന്നിവയടക്കമുള്ള പ്രദേശങ്ങളിൽ ദൃശ്യമാകുന്ന ഗ്രഹണം തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലൂടെയും കോട്ടയപട്ടണത്തിലൂടെയും കടന്ന് ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലും ദൃശ്യമാവും. അതേസമയം ചുരുങ്ങിയ സമയം മാത്രം ദൃശ്യമാവുന്ന വലയ സൂര്യഗ്രഹണം നഗ്നനേത്രങ്ങളാൽ ദർശിക്കാൻ പാടില്ലെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൂർണ്ണഗ്രഹണ സമയത്ത് ഇരുട്ടാവുന്നതിനാൽ ജനങ്ങൾ പുറത്തിറങ്ങി നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കുകയും മിനിറ്റുകൾക്കകം പൂർണ്ണഗ്രഹണം അവസാനിച്ച് സൂര്യരശ്മികൾ കണ്ണിലേക്ക് നേരിട്ടെത്തുകയും ചെയ്യും. പ്രകാശമില്ലാത്ത സമയത്ത് നേത്രഭാഗങ്ങൾ വികസിക്കുന്നതിനാൽ പൂർണ്ണഗ്രഹണത്തിന് ശേഷം പെട്ടെന്ന് തന്നെ വലിയ അളവിൽ സൂര്യരശ്മികൾ പതിക്കുന്നത് കാഴ്ചയെ പ്രതികൂലമായി ബാധിക്കും. ഇത് തടയുന്നതിനായി ശാസ്ത്രീയമായി മാത്രമേ ഗ്രഹണം നിരീക്ഷിക്കാൻ പാടുള്ളൂവെന്ന് മുന്നറിയിപ്പിൽ അറിയിക്കുന്നുണ്ട്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം.